നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻവിഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ്. നമ്മളെല്ലാവരും തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും തന്നെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും അത്തരം പല കാര്യങ്ങളും ഓൺലൈൻ വഴി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ചില സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഒട്ടനവധി ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഓൺലൈനിൽ നിന്നായിരിക്കും പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടിക്കറ്റ്, വില കുറഞ്ഞ ടിക്കറ്റുകൾ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമുക്ക് ഒട്ടനവധി ആപ്ലിക്കേഷനുകളിന്നും മൊബൈലിലും അതുപോലെ തന്നെ വെബ്സൈറ്റുകളും ലഭ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വീഗോ പോലത്തെ സെർച്ച് എഞ്ചിനുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വില കുറഞ്ഞ ടിക്കറ്റുകൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ജിദ്ദയിലാണ്. ജിദ്ദയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ഒരു ടിക്കറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വീഗോ അല്ലെങ്കിൽ ഗോയബീബോ പോലത്തെ ആപ്പുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സൈറ്റുകളിൽ ഇതിൻ്റെ വില കുറഞ്ഞ ടിക്കറ്റുകൾ, ഒരു ഫ്ലൈറ്റിന് തന്നെ പല രീതിയിലുള്ള ടിക്കറ്റ് റേറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്നും ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് ഇത്തരത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഫ്ലൈറ്റിൻ്റെ ഓൺ സൈറ്റിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, ചില സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇതിനെല്ലാം തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ലെന്ന്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ നമ്മുടെ എ ടി എം കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ടിക്കറ്റുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിലെ ഫ്ലൈറ്റുകളാണെങ്കിൽ ജെറ്റ് എയർവേസ്, എയർ ഇന്ത്യ പോലത്തെ ഫ്ലൈറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന എ ടി എം കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വിദേശത്താണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സൗദിയിലാണ്, അപ്പോൾ സൗദി എയർലൈൻസ് പോലത്തെ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ടിക്കറ്റുകൾ നമുക്ക്, ഫ്ലൈറ്റുകൾ നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ എ ടി എം കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത മറ്റു വിദേശ ഫ്ലൈറ്റുകൾ പർച്ചേസ് ചെയ്യാൻ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാനൊരു എയർലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഫ്ലൈറ്റ് മാത്രം, ഒരു ഒമാൻ എയർലൈൻസിൻ്റെ ടിക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം മറ്റ് എയർലൈൻസുകളൊക്കെ തന്നെ ഇതുപോലെ തന്നെ ആയിരിക്കും, ഈ ഒരു മെത്തേഡിലായിരിക്കും. പക്ഷേ ചില എയർലൈൻസുകൾ നമ്മുടെ ഡാറ്റ, അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടി വരും. ചില എയർലൈൻസിൽ നമ്മുടെ പാസ്പോർട്ടിലുള്ള നെയിം മാത്രം കൊടുത്താൽ മതിയാവും. അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വീഗോ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തന്നെ മൊബൈൽ ആപ്പുകൾ ലഭ്യമാണ്, നമുക്ക് മൊബൈൽ വഴിയും സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇതൊരു സെർച്ച് എഞ്ചിനാണ്. അതായത് ഈ ഒരു സൈറ്റ് വഴി ഏറ്റവും ചീപ്പസ്റ്റ് ടിക്കറ്റ് ഏത് വെബ്സൈറ്റിലാണ് ലഭിക്കുന്നതെന്ന് ഇത്തരം സൈറ്റുകൾ നമുക്ക്, ഇത്തരം ആപ്പുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ ഒരു ഫ്ലൈറ്റിന് സെർച്ച് ചെയ്യണം. അപ്പോൾ റൗണ്ടാണോ വൺ വേ ആണോ എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്. ഒരു വൺ വേ എന്ന് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഫ്ലൈറ്റ്, നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ട് ഏതെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് ടു എന്നുള്ളിടത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനെ, കൺട്രീൻ്റെ, ഇപ്പോൾ ഞാനിവിടെ കാലിക്കറ്റും സെലക്ട് ചെയ്തു. അതിനപ്പുറത്ത് പേജിൽ, സോറി, അടുത്ത കോളത്തിൽ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എത്ര ടിക്കറ്റാണ് വേണ്ടത്, എത്ര അഡൽട്ടാണ്, ചൈൽഡാണ് എന്നൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഡോളർ ബേസിലാണ് വന്നിട്ട്. നമുക്ക് ഏത് കറൻസിയിലേക്കാന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് ഏറ്റവും നമ്മളെ സെലക്ട് ചെയ്ത ഡേറ്റിൽ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ആണ് ഏറ്റവും മുകളിലായി വന്നിട്ടുണ്ടാകുക. അതാണ് 14,800 രൂപയുടെ ആ വൺ വേ ടിക്കറ്റ്. അതിന് താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫെയർ കൂടിക്കൊണ്ട് വരും. അപ്പോൾ ഇത്തരത്തിലാണ് കുറഞ്ഞ ഫ്ലൈറ്റുകൾ നമുക്ക് ഇതുപോലുള്ള സെർച്ച് എഞ്ചിൻ ആപ്പുകൾ വഴി സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൽ നമ്മൾ വ്യൂ ഡീൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏതൊക്കെ വെബ്സൈറ്റിലാണ് ഇതിൻ്റെ ഡീൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലിയർ ട്രിപ്പ്, അതുപോലെ ഐഗോള, ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ കാണാം. അതിലേറ്റവും വില കുറഞ്ഞത് ഏറ്റവും മുകളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് ആ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഇതുപോലുള്ള സെർച്ച് എഞ്ചിനുകൾ, വീഗോ പോലത്തെ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വില കുറഞ്ഞ ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുക. നമുക്ക് ഇതുപോലത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും വെബ്സൈറ്റും അല്ലാതെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റിൻ്റെ സ്വന്തം വെബ്സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഏതാണോ കുറഞ്ഞ ടിക്കറ്റ് കിട്ടുന്നത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഏതായാലും തൽക്കാലം ഒരു ഒമാൻ എയറിൻ്റെ ടിക്കറ്റ് അവരുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക്
ഫ്രം നിന്നടുത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ എയർപോർട്ട് സെലക്ട് ചെയ്യാം. ടു എന്നുള്ളടത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ എയർപോർട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ടിക്കറ്റ് റിട്ടേൺ ആണോ വൺ വേ ആണോ വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആ ഡേയ്സിൽ എത്ര ഫെയർ, അതുപോലത്തെ അതിൻ്റെ തൊട്ടടുത്ത ഡേയ്സ് ഏതാ ഫെയർ എന്നൊക്കെ ഇതുപോലെ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ സെർച്ച് ചെയ്ത ടിക്കറ്റ് നിങ്ങൾക്ക് കാണാം, 900 രൂപയാണ്. അത് ഫ്ലൈറ്റ് പോകുന്ന സമയം, അതുപോലെ അറൈവ് ആകുന്ന സമയം, എത്ര ടൈമാണ് ടോട്ടൽ എടുക്കുക, അതായത് വെയിറ്റിംഗ് ഉണ്ടോ ഫ്ലൈറ്റ്, കൂടുതൽ വെയിറ്റിംഗ് ഉണ്ടോ, വെയിറ്റിംഗ് കുറഞ്ഞ ഫ്ലൈറ്റ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഞാൻ ഏറ്റവും മുകളിൽ കാണുന്നത് സെയിം ഫെയറാണ്, പക്ഷേ വെയിറ്റിംഗ് വളരെ കുറവാണ്, പക്ഷേ അതേ താഴോട്ട് വരുമ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ ടൈം കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിലുള്ള ആ ഫ്ലൈറ്റ് തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ അതിൻ്റെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ആ ടിക്കറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് എത്രയാണ്, അതുപോലെ തന്നെ ആ ടിക്കറ്റിൻ്റെ റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ക്യാഷ് നഷ്ടപ്പെടും, അതുപോലെ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്താൽ എത്ര ക്യാഷ് നഷ്ടമാവും, നമുക്ക് എല്ലാം അതിൻ്റെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടാക്സ് എത്രയാണ്, അതിൻ്റെ ഫെയർ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കാണും. വീണ്ടും നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിലേക്ക് പോകും. ഇവിടെ നമ്മളെ ഇൻഫർമേഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒമാൻ എയറിനും അതുപോലെ തന്നെ ശ്രീലങ്കൻ എയർലൈൻസിനെ സംബന്ധിച്ച് നമ്മളെ പാസ്പോർട്ടിലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുത്താൽ മതി. ചില ഫ്ലൈറ്റുകളിലൊക്കെ നമ്മുടെ വേറെ അഡ്രസ്സുകളും അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ, അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കേണ്ടത്, അതൊക്കെ ഓരോ ഫ്ലൈറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പാസ്പോർട്ടിലെ നെയിം, മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ ഇമെയിൽ കമ്പൽസറി ആയിട്ട് വേണം. ഇമെയിൽ, കാരണം ആ ഇമെയിലോട്ടാണ് ടിക്കറ്റ് വരിക. അത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. അതല്ലാതെ പിന്നെ എക്സ്ട്രാ സർവീസൊക്കെ വേണമെങ്കിൽ ആഡ് സ്പെഷ്യൽ സർവീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ എക്സ്ട്രാ സർവീസ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. എക്സ്ട്രാ ലഗേജ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സീറ്റ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓരോ സീറ്റ്, ഫ്രീ സീറ്റ് ഏതാണ്, പേയ്മെൻറ്റ് കൊടുക്കേണ്ട എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ട സീറ്റ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഫ്ലൈറ്റിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് കാണാം കൂടെ യെല്ലോ കളറിൽ കാണുന്ന സീറ്റുകളെ ഫ്രീ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതായത് മറ്റുള്ളതൊക്കെ പേയ്മെൻറ്റാണ്. അതുപോലെ നമുക്ക് വിൻഡോ സീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സീറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫ്ലൈറ്റിലാണ് പോകുന്നത് വെച്ചാൽ ഇപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ രണ്ട് ഫ്ലൈറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് സെലക്ട് ചെയ്യാൻ വീണ്ടും ചോദിക്കും. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് പർച്ചേസ് മോഡിലേക്ക് പോകാം. തുടർന്ന് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പർച്ചേസ് മോഡാണ്. ഇവിടെ നിങ്ങൾ ഏത് രീതിയിലാണ് പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒമാനിലുള്ളവർക്ക് അവരുടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം അവർ നമ്മൾ നിൽക്കുന്ന രാജ്യത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന എ ടി എം കാർഡ് യൂസ് ചെയ്യാം. മറ്റു രാഷ്ട്രത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ്. തുടർന്ന് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് പർച്ചേസായി. ഇത്ര സിമ്പിളാണ് പരിപാടി. അതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ഇമെയിലോട്ട് ഇതുപോലെ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും. താഴെ പോയിട്ട് അറ്റാച്ച്മെൻറ്റായിട്ട് കിടക്കുന്നുണ്ടാവും ടിക്കറ്റ്. താഴെ സ്കൂളിൽ നിങ്ങൾക്ക് കാണാം ടിക്കറ്റ്. അത് ഓപ്പൺ ചെയ്യുക, നേരെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മളെ കയ്യിൽ വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാം. അതില്ലെങ്കിൽ ഇനി ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടിനെ എടുക്കണമെന്നില്ല, നമ്മുടെ മൊബൈലിലൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക. അത് ഞാൻ ഒരു എയറിൻ്റെ കാണിച്ചത് ഏകദേശം മറ്റുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകളൊക്കെ ഇതുപോലെ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന പ്രതീക്ഷയോടെ ഇസ്മി നൗഷാദ് സൈനിങ് ഓഫ്.